ആദ്യ വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇത് ഞങ്ങള് ദുബായിൽ നിന്ന് ഉമൽ കോയിൻ വരെ വന്നതാണ്. ഉമൽ കോയിൻ വന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു രസകരമായ ഒരു കാഴ്ച കണ്ടു. നിങ്ങളെ കൂടെ കാണിക്കാൻ നേരിച്ചു. രസകരമായ കാഴ്ച നേരൊന്നുമല്ല, ദയാ നിൽക്കുന്ന ആളുകളാണ്. നോക്കി ഏതോരം നിപ്പുണ്ട് നോക്കി. ഇത് കുറച്ച് റോഡിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഞാൻ അതിന്റെ ഒത്തിരി അടുത്ത് പോകില്ല. അങ്ങനെ ഓടാൻ പറ്റുന്ന ഒരു അവസരം വരണമല്ല. അങ്ങനെ ഇരിക്കാൻ പോകാൻ നമുക്ക് ഓടണമല്ലോ. ഉള്ളല്ലേ, എല്ലാത്തിന്റെയും കാല് കെട്ടിയിട്ടുണ്ട് ചേട്ടാ. ഫ്രണ്ടിലത്തെ രണ്ട് കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ചിലപ്പോ അത് ഭയങ്കര സ്പീഡിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് നോക്കി നിങ്ങൾ കണ്ടതോ, അത് നോക്കെ എന്താ റോഡിന്റെ അടുത്താ നിക്കുന്നേ. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ തന്നെ. എനിക്ക് തോന്നുന്നൊരു 10-50 അതിൽ കൂടുതൽ നിൽപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവരത് കേറി പോവുക ചെയ്തേ. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ നോക്കിയപ്പോ ഇവിടെ വീണ്ടും കൂടുതൽ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവിടെ വന്നാല് ഈ ഉമൽക്കോയിൻ സൈഡില് വന്നാല് കുറെ ക്യാമൽസിനെ കാണാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഏതാ സമയമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ്, കാണാൻ പറ്റുമെന്ന്. പക്ഷെ എന്താ പറയാ, നമ്മൾ വിചാരിച്ചതിനപ്പുറമായിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയ കാഴ്ചകള്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇവിടെ ദുബായിൽ വന്നിട്ട് യുഎഇയിൽ വന്നിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് ക്യാമലിനെ അടുത്ത് കാണുന്നത്. ഇതേപോലെ എവിടെയോ ഒരു ദിവസം പോയപ്പോ ഞാൻ അടി കൂടുന്നു, എവിടെയോ പോയപ്പോ ഇതുപോലെ റോഡിൽ നിൽക്കുന്നേ കണ്ടുള്ളൂ. പക്ഷെ ഇത്രയും കൂട്ടമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, സത്യമാണ് നല്ലൊരു എക്സൈറ്റ്മെന്റ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3 പേര് നല്ല എക്സൈറ്റ്മെന്റ് ആണ്. അന്ന് കണ്ടത് 1-2 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമല്ലേ. ഉമൽക്കോയിലേക്ക് വരുന്ന വഴി 103 എക്സിറ്റ് കയറി ഉമൽക്കോയിൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് വരുന്ന വഴിക്കാണ് ഇത്രയും കണ്ടത്. നോക്കി എത്ര എണ്ണം നിൽക്കുന്നത് നോക്ക്. പെട്ടെന്നൊരു ഹോണടി കേട്ടെ. ആ ക്യാമല് റോഡിൽ ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ ഒരു ഹോണടി കേട്ടത്. അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ കുറെ കുഞ്ഞു കുഞ്ഞു ക്യാമൽസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം വലുതാ നിൽക്കുന്നേ. അവര് വിചാരിക്കും എന്തേതാ ഈ ടീമുകളൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട്. ഓടാനുള്ള വകുപ്പോടെ നോക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇന്നൊരു ക്യാമ്പ് ഉണ്ടാവുമല്ലേ ഈ സമയത്ത്, നിങ്ങളിങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ടോ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതായിരിക്കും ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ വന്നതിന് ശേഷം ഇത് 2-ാമത്തെ തവണയാണ് ഈ ക്യാമലിനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വൈറ്റാ. ഈ ഇപ്പോൾ സത്യം പറഞ്ഞാലേ, ഇതിപ്പോ നമുക്കിപ്പോ അടുത്ത് കാണാൻ പറ്റും. ദൂരെയാണെന്ന് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ കളറും ഇതുമായിട്ട് കാണാൻ ഒരു എന്താ പറയാ, അത് അവിടെ നിപ്പുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ആ മണ്ണിന്റെ കളർ തന്നെയല്ലേ. ഇത് വെറുതെ ഇങ്ങനെ വിട്ടിരിക്കുകയല്ലേ, ഇതിനെ നോക്കാനൊരാളുണ്ട്. അയാൾ തന്നെ വരുന്നുണ്ട് അങ്ങേര്. ഇതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് മരുഭൂമിയാണ്. കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുക അല്ലേ, അതിൽ പറഞ്ഞവർക്ക് മരുഭൂമിയിൽ പെട്ടെന്നൊക്കെ പറയത്തില്ലേ. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴേ ആ അവസ്ഥ തന്നെയാണ്. വേറൊരു രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ഇപ്പോൾ കുറച്ച് പുല്ല് കാണാൻ പറ്റില്ല, അപ്പം പച്ച കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് കണ്ട ഈ പുള്ളിക്കാരൻ ഷബീർ ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഷബീർ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം നോക്കുന്നതാണ് ഈ നിൽക്കുന്ന 70 ക്യാമൽസും. അദ്ദേഹം തന്നെയാണ് അയാൾ ഒറ്റയ്ക്കാണ് ഇതിനെല്ലാം നോക്കുന്നതെന്നാ പറഞ്ഞത്.
നമുക്ക് ഈ മരുഭൂമിയുടെ അപ്പുറത്തെ സൈഡിലാണ് അതിനൊരു ക്യാമ്പ് ഉള്ളത് അപ്പോൾ കുറച്ച് ടൈം അതുങ്ങളെ ഇങ്ങോട്ട് ഇറക്കി വിടും അവരുടെ ഫുഡ് എന്താ പറയുക പുല്ല് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടിരിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരാൾ പോലും കൂട്ടം തെറ്റി പോവുകയും അങ്ങനെയൊന്നും ചെയ്യാതെ അദ്ദേഹം കൂടെ നടക്കുന്നുമുണ്ട് കുറച്ചത്തെ ടൈം ഇവരെ ഇങ്ങനെ നിർത്തുക അത് കഴിഞ്ഞിട്ട് അതുങ്ങളെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുപോവാണ് ചെയ്യുന്നത് എന്താ വലുത് മുതൽ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് അതോ നോക്കി രണ്ടെണ്ണം കളിക്കുന്നുണ്ടോ അതി ഇരിക്കുന്നോന്നാ ചോദിക്കുന്നത് വേണ്ട ടച്ച് ചെയ്യണേ ടച്ച് ചെയ്തോ ഇന്ന് ടച്ച് ചെയ്യണോ ഞക്ക് ഇരിക്കണമെങ്കിൽ പോയിരുന്നാ മതി അത് ഇരിക്കണോ അത് ഇരിക്കുന്ന നൈച്ചു പോലെ ഉസ്കാ നൈച്ചു നൈച്ചു പോലെ കാഴ്ച കണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അനുഷ്യാദി വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഭയങ്കര കാറ്റ് വെച്ചാൽ ഭയങ്കര കാറ്റ് കൂടാതെ ചൂടുണ്ട് കേട്ടോ ചെരുപ്പിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ.